എല്ലാ കൂട്ടുകാർക്കും സ്കൂൾ മീഡിയയ്ക്ക് ഹൃദ്യമായ സ്വാഗതം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ എല്ലാ ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തി വരാറുള്ള ക്യൂസ് മത്സരം ഇപ്രാവശ്യം റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ടും നടത്താൻ പോവുകയാണ്. അപ്പോൾ റിപ്പബ്ലിക് ദിന ക്യൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പൂർണ്ണമായിട്ട് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് ക്യൂസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ കുട്ടിയും എങ്ങനെയൊക്കെയാണ് മത്സരങ്ങള്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്നാണ് മത്സരം, അതുപോലെ സമ്മാനങ്ങളുണ്ടോ, ആർക്കെല്ലാം പങ്കെടുക്കാൻ കഴിയും, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായിട്ടും എല്ലാവരും കാണുക. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് മത്സരം എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം റിപ്പബ്ലിക് ദിനം 26-ാം തീയതിയാണ്. അന്ന് സ്കൂളുകളിൽ ഒരുപാട് മത്സരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ വ്യത്യസ്തങ്ങളായ ഓർഗനൈസേഷനുകളെ സംഘടിപ്പിക്കുന്ന മത്സരങ്ങളൊക്കെ തന്നെ 26-ാം തീയതി ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ 26-ഉം 27-ഉം നമ്മുടെ മത്സരങ്ങളില്ല, 28-ാം തീയതിയാണ് നമ്മുടെ മത്സരം. 28-ാം തീയതിയാണ് രാത്രി 9 മണിക്കാണ് മത്സരം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മത്സരത്തിൽ പങ്കെടുക്കേണ്ട സമയം പ്രത്യേകം ശ്രദ്ധിക്കുക, 28-ാം തീയതി രാത്രി 9 മണിക്കാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ഡേറ്റ് കിട്ടി. ഇനി നമ്മൾ ആർക്കെല്ലാം പങ്കെടുക്കാം എന്നുള്ളതാണ് അടുത്തൊരു വിഷയം. പങ്കെടുക്കാൻ കഴിയുന്ന LP UP ഹൈസ്കൂൾ വിഭാഗത്തിൽപ്പെട്ട, അതുപോലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കെല്ലാം തന്നെ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ 3 വിഭാഗങ്ങളിലായിട്ടാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. 1-ാമത്തത് LP വിഭാഗം കുട്ടികളാണ്, 2-ാമത്തത് UP വിഭാഗം കുട്ടികളാണ്, 3-ാമത്തത് ഹൈസ്കൂൾ വിഭാഗത്തിൽ നമ്മൾ ജനറൽ എന്നാണ് കൊടുക്കുന്നത്. അതിലെ 8, 9, 10 ക്ലാസ്സിൽ പങ്കെടുക്കാം, +1 +2 കുട്ടികൾ പങ്കെടുക്കാം, കോളേജ് കുട്ടികൾ പങ്കെടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ എല്ലാവർക്കും കൂടിയിട്ടാണ് ആ മത്സരമുള്ളത്, ജനറൽ ആയിട്ട് മത്സരമുള്ളത്. ഇനി നമ്മുടെ മത്സരം ഏത് രീതിയിലാണ് എന്നാണ് പറയാൻ പോകുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനൽ സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്കൂൾ മീഡിയ സംഘടിപ്പിക്കുന്ന ഈ മത്സരം ഗൂഗിൾ ഫോം വഴിയാണ് മത്സരം നടക്കുന്നത്. ഗൂഗിൾ ഫോം നമ്മുടെ യൂട്യൂബുമായി ലിങ്ക് ചെയ്തുകൊണ്ടാണ് മത്സരം നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം ക്രിസ്മസിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമായിരിക്കും അത് സബ്മിഷന് വളരെ പ്രയാസങ്ങളൊന്നുമില്ലാതെ നടക്കുകയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ രാത്രി 9 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ എങ്ങനെയാണ് വിജയികളെ തീരുമാനിക്കുന്നത് എന്നാണ് മറ്റൊന്ന് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചതിന് ശേഷം അങ്ങോട്ട് വരാം. അതായത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അതോടൊപ്പം നിങ്ങൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. കാരണം നമ്മുടെ ഗൂഗിൾ ഫോമിന്റെ ലിങ്ക്, മത്സരത്തിന്റെ ഗൂഗിൾ ഫോമിന് ലിങ്ക് ഇന്ന് നൽകിയിട്ടില്ല. മത്സരത്തിന്റെ ഗൂഗിൾ ഫോമിന് ലിങ്ക് നൽകുന്നത് ജനുവരി 26-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ഒരു വീഡിയോയിലൂടെ ആയിരിക്കും നൽകുന്നുണ്ടാവുക. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലിങ്ക് ലഭിക്കുന്ന കാര്യങ്ങളും ലിങ്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതായത് അതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ അതിന് കമൻ്റ് ആയിക്കോട്ടെ ഞാൻ പിൻ ചെയ്ത് വെക്കാനും ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് ലിങ്കുകൾ ലഭിക്കുക, മറ്റു വഴികളൊന്നും തന്നെ ലിങ്കുകൾ ലഭിക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരും ആ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്തുകൊണ്ട് നിങ്ങൾ എടുത്തു വെക്കണം. 26-ാം തീയതി നിങ്ങൾക്ക് ഈ വീഡിയോക്ക് താഴെ ഒന്ന് നോക്കിയാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. അതുപോലെ തന്നെ അന്നൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, ആ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകൾ ഉണ്ടാകും. അപ്പോൾ റിപ്പബ്ലിക് ദിന ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വരിക എന്നുള്ളതാണ് അടുത്തൊരു വിഷയം. ചോദ്യങ്ങൾ വരുന്നത് നമ്മുടെ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്, റിപ്പബ്ലിക് ദിന ക്വിസ് മത്സരം. ആ വീഡിയോന്റെ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ എന്നുള്ള ചോദ്യങ്ങൾ മാത്രമാണ് നമ്മുടെ പരീക്ഷയ്ക്കുള്ളത്. അതുകൊണ്ട് ക്രിസ്മസിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളും ഈ വീഡിയോ മാത്രം കണ്ടാൽ മതി. ഈ വീഡിയോ മാത്രം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാൻ കഴിയും. LP UP വിഭാഗം കുട്ടികൾക്ക് എല്ലാവർക്കും ഒരേ ചോദ്യം തന്നെയാണ്. പക്ഷേ മത്സരിക്കുന്ന സമയത്ത് അവർക്ക് LP UP വിഭാഗങ്ങളായിട്ട് വിജയികൾ വേറെ വേറെ പ്രഖ്യാപിക്കും എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഒരേ ചോദ്യങ്ങൾ തന്നെയാണ്. അതിൽ എല്ലാവർക്കും ഒരേ ചോദ്യങ്ങൾ എന്ന് പറയാൻ കാരണം എല്ലാ ചോദ്യങ്ങളും നമ്മുടെ ഈ വീഡിയോയിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു വീഡിയോ മാത്രമേ നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മതി, വേറെ വീഡിയോസിലൊന്നും തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നീട് പറയാനുള്ളത് മത്സരവുമായി ബന്ധപ്പെട്ട് LP UP ഹൈസ്കൂൾ, ഹൈസ്കൂൾ മീൻസ് ജനറൽ വിഭാഗമാണല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക, അതിന് മറുപടി നൽകുന്നതായിരിക്കും. മറ്റ് നമ്പറുകളിലൊന്നും തന്നെ നിങ്ങൾ ബന്ധപ്പെട്ടാൽ ഡൗട്ട്സുകളൊന്നും തന്നെ ക്ലിയർ ചെയ്യാൻ കഴിയുന്നതല്ല. നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് ക്രിസ്മസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ മത്സരത്തിന്റെ വിജയികളെ പ്രഖ്യാപിക്കുന്ന രീതി ഒന്ന് പറയാം. നമുക്കറിയാം ഗൂഗിൾ ഫോം വഴിയാണ് മത്സരം. അപ്പോൾ നിങ്ങൾ 9 മണിക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ ആദ്യം കറക്റ്റ് ആൻസർ ഫുള്ളായിട്ട് എഴുതുന്ന, കറക്റ്റ് ആൻസർ ഫുൾ ആയി എഴുതുന്ന, ആദ്യം സബ്മിറ്റ് ചെയ്യുന്ന കുട്ടികളെയാണ് നമ്മൾ 1st, 2nd ഒക്കെ ആയി സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം അവിടെ സബ്മിഷൻ വരുന്നവരൊക്കെ ആയിരിക്കും വിജയികൾ.
അപ്പൊ നിങ്ങൾക്ക് പിന്നെ എൽ പി യു പി വിഭാഗം മത്സരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എൽ പി വിഭാഗത്തിൽ ആദ്യം എത്തുന്ന രണ്ടു പേർക്ക് സമ്മാനം നൽകുന്നതായിരിക്കും, യു പി വിഭാഗത്തിൽ ആദ്യം എത്തുന്ന രണ്ടു പേർക്ക് സമ്മാനം നൽകുന്നതായിരിക്കും, ഹൈസ്കൂൾ വിഭാഗത്തിൽ ആദ്യം എത്തുന്ന അല്ലെങ്കിൽ ജനറൽ വിഭാഗത്തിൽ ആദ്യം എത്തുന്ന ഒരു കുട്ടിക്കും സമ്മാനം നൽകുന്നതായിരിക്കും. മൊത്തം 5 പേർക്കാണ് സമ്മാനമുള്ളത്. ഹൈസ്കൂളില് ഒരാൾ, മീൻസ് ജനറൽ വിഭാഗത്തിൽ ഒരാള്, അതുപോലെ യു പി വിഭാഗത്തിൽ 2 പേര്, അതുപോലെ തന്നെ എൽ പി വിഭാഗത്തിൽ 2 പേര്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സമ്മാനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാനുള്ളത്. ഇവിടെ മത്സരം ഒരേ സമയത്ത് എല്ലാത്തിലും ചോദ്യങ്ങൾ കറക്റ്റ് എഴുതിയ കുട്ടികൾ ഉണ്ടാകും. അപ്പൊ ആദ്യം ആരാണോ സബ്മിറ്റ് ചെയ്യുന്നത് അവർക്കായിരിക്കും സമ്മാനം ഉണ്ടാവുക. ഇവിടെ മറ്റൊരു വിഷയം കൂടി ഉണ്ട്, ഒരു വീട്ടിൽ തന്നെ എൽ പിയിൽ പഠിക്കുന്ന കുട്ടിയും ഉണ്ടാകും, യു പിയിൽ പഠിക്കുന്ന കുട്ടികളും ഉണ്ടാകും. അവരെന്ത് ചെയ്യുമെന്നൊരു വിഷയമുണ്ട്. അവര് നിങ്ങൾ ചെയ്യാൻ കഴിയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മുടെ ഈ ലിങ്ക് വേറെ മൊബൈൽ ഫോണിലേക്ക് സെൻഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എൽ പി കുട്ടികളെ എന്ത് ചെയ്യണം, എൽ പി വിഭാഗത്തിൽപ്പെട്ട കുട്ടികള് ഒരു മൊബൈൽ ഫോൺ ചെയ്യുന്നു, യു പിയിൽപ്പെട്ട കുട്ടികൾ വേറെ മൊബൈൽ ഫോൺ ചെയ്യുന്നു, ആ രീതിയിൽ നിങ്ങൾ ആൻസറുകൾ ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തുക. മറ്റു വഴികളൊന്നും തന്നെ ഇല്ല. രണ്ട് ഏത് മൊബൈലിൽ നിങ്ങൾ എത്ര തവണയും മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റും, പക്ഷെ ആദ്യം എത്തുന്ന കറക്റ്റ് ആൻസർ ആയിട്ടുള്ള ആൻസറുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ച, മീൻസ് 20 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ 20-നും ആൻസർ ലഭിച്ച ആദ്യം എത്തുന്ന കുട്ടികളെയാണ് വിജയികളായി പ്രഖ്യാപിക്കുന്നത്. ഇവിടെ മത്സരവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാ രക്ഷിതാക്കളും എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇതൊരു ഇന്റർനാഷണൽ മത്സരമോ ഒന്നല്ല, ഈ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളെ നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് നോളജ് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ജി കെ, ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ജി കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഈ ജി കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അതിൽ സമ്മാനത്തിന് വേണ്ടി നിങ്ങൾ മത്സരിക്കരുത്. ആദ്യമേ പറയാം, ഇപ്പൊ നമ്മുടെ സ്കൂളിൽ നടക്കാറുണ്ട് ക്വിസ് മത്സരങ്ങൾ അല്ലെ, അവിടെ ആര് സമ്മാനം ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമല്ല എന്ത് ചെയ്യുന്നത്, ആ മത്സരം സംഘടിപ്പിക്കുന്നത്. ആ പങ്കെടുക്കുന്ന എല്ലാവർക്കും അതുമായി ബന്ധപ്പെട്ട ഒരു ജനറൽ നോളജ് ലഭിക്കും, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു സമ്മാനം ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കരുത് നമ്മൾ മത്സരത്തിൽ പങ്കെടുക്കേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ നിരാശയൊന്നും ഉണ്ടാവാൻ പാടില്ല. ചിലപ്പോൾ സെക്കൻഡുകളുടെ വ്യത്യാസം കൊണ്ടായിരിക്കും സമ്മാനങ്ങൾ മിസ്സാവുന്നത്. അപ്പോൾ ഇതിൽ നടക്കുന്ന മത്സരത്തിൽ, ഒരു മത്സരത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, 1-ഉം 2-ഉം നേടിയ അല്ല 1-ഉം 2-ഉം 3-ഉം സ്ഥാനങ്ങൾക്ക് മാത്രമായിരിക്കും സമ്മാനം ഉണ്ടാവുന്നത്. ചില മത്സരങ്ങളിൽ ഒരാൾക്ക് മാത്രമായിരിക്കും സമ്മാനം ഉണ്ടാവുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരുപാട് ആൾക്കാർ പങ്കെടുക്കും. പങ്കെടുക്കുന്നത് നമുക്ക് അതിൽ നിന്ന് ഒരുപാട് അറിവുകൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ മെച്ചം എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരു സമ്മാനത്തിനുള്ള മത്സരം ആവരുത്. അത്ര വലിയ സമ്മാനങ്ങളൊന്നും നമ്മൾ കൊടുക്കാറുമില്ല. കുട്ടികൾക്ക് ജസ്റ്റ് ഒരു മത്സരത്തിൽ ലഭിക്കുന്ന ഒരു സമ്മാനം മാത്രമാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ, കുട്ടികളെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. നമ്മുടെ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്വിസ് മത്സരത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ ഇന്ന റിപ്പബ്ലിക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് നോളജ് ജി കെ നമ്മുടെ കുട്ടികൾക്ക് അതുകൊണ്ട് ലഭിക്കും. അപ്പോൾ ആ കാര്യം കൃത്യമായി മനസ്സിലാക്കുക. അങ്ങനെയായിരിക്കണം രക്ഷിതാക്കളും കുട്ടികളും ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ മറ്റൊരു കാര്യം സൂചിപ്പിക്കുകയുള്ള എന്നാണ് റിസൾട്ട് എന്നുള്ളതാണ്. നമ്മുടെ മത്സരത്തിൻ്റെ റിസൾട്ട് വരുന്നത് 5 ഫെബ്രുവരി ഒന്ന് 8 നടന്ന മത്സരത്തിന്റെ റിസൾട്ട് 5 ഫെബ്രുവരിയാണ് വരുന്നത്. അപ്പോൾ റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, സാർ റിസൾട്ട് അറിഞ്ഞോ, എങ്ങനെ റിസൾട്ട് അറിയാൻ പറ്റും. റിസൾട്ടുകളൊക്കെ നമ്മുടെ ചാനലിലൂടെയാണ് പബ്ലിഷ് ചെയ്യുക. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളുടെയും മാർക്കുകൾ നമ്മുടെ ചാനലിലൂടെ കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്യും. അതുകൊണ്ട് തന്നെ മത്സരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചാനലിലൂടെയാണ് പബ്ലിഷ് ചെയ്യുന്നത്. മറ്റു മൊബൈൽ ഫോണിലൂടെ ഒന്നും നിങ്ങൾ ഡൗട്ടിൽ ചോദിക്കരുത്, അല്ലെങ്കിൽ അത് ചോദിച്ചാൽ ആൻസർ ചെയ്യാൻ കഴിയില്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. നമ്മൾ കൃത്യമായിട്ട് എല്ലാ കുട്ടികളുടെയും മാർക്കുകൾ നമ്മൾ എക്സിബിറ്റ് ചെയ്യും. അത് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ പ്രസൻസിൽ തന്നെ അല്ലെങ്കിൽ ഓൺലൈനിന്റെ സ്ക്രീൻ റെക്കോർഡ് ഓൺ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ വിജയികളെ പ്രഖ്യാപിക്കുന്നത്. മുമ്പത്തെ മത്സരത്തിന് വിജയികളെ പ്രഖ്യാപിച്ചൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ജനുവരി 28 നടക്കുന്ന മത്സരത്തിൻ്റെ റിസൾട്ട് 5 ഫെബ്രുവരിയാണ് എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്യാം. 5 വൈകുന്നേരം 5 മണിക്കാണ് നമ്മുടെ ചാനലിലൂടെ ആ കാര്യം പബ്ലിഷ് ചെയ്യുന്ന കാര്യം മനസ്സിലാക്കി വെക്കാം. അപ്പോൾ എല്ലാവരും മത്സരത്തിന് വേണ്ടി തയ്യാറാവുക. റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ പഠിക്കും, അതിനൊക്കെ നല്ലൊരു പ്രചോദനമാകും. അതുപോലെ തന്നെ ആ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക്, പിന്നെ നമ്മുടെ സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് റെഫർ ചെയ്യാനും വേണ്ടി നമ്മുടെ വീഡിയോ ഉപയോഗിക്കാവുന്നതാണ്. അതിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും അത്തരത്തിലുള്ള മത്സരങ്ങൾക്ക് വരുന്നത് എന്ന കാര്യം നിങ്ങൾ ഉറപ്പിക്കുക. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ നിർദ്ദേശങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, നമുക്ക് മത്സരത്തിൽ കാണാം. ഗുഡ് ബൈ.